പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. യൂണിറ്റ് 2 നഴ്സറി മാനേജ്മെന്റിലെ ആദ്യത്തെ ഭാഗമായ നഴ്സറി ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസിനെ കുറിച്ച് വിശദമായി തന്നെ പഠിച്ചു കഴിഞ്ഞുവല്ലോ. ഇനി രണ്ടാമത്തെ ഭാഗമായ ഗ്രോയിങ് മീഡിയ ആൻഡ് നഴ്സറി ബെഡ് പ്രിപ്പറേഷനെ കുറിച്ച് കൂടുതൽ അറിയാം. ഗ്രോയിങ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെടിച്ചട്ടികളിൽ സസ്യങ്ങളെ വളർത്തുന്നതിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന സാമഗ്രികളെയാണ് ഗ്രോയിങ് മീഡിയ അഥവാ വളർച്ചാ മാധ്യമം എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ വളർച്ചയിൽ ഈ ഗ്രോയിങ് മീഡിയ വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ഗ്രോയിങ് മീഡിയയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒരു ഗ്രോയിങ് മീഡിയ ചെയ്യേണ്ട ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. സസ്യത്തിന് ആവശ്യമായ ജലം, പോഷകം, വായുസഞ്ചാരം എന്നിവ ഉറപ്പാക്കിയിരിക്കണം. പിന്നെ വേരുകൾ വളരുന്നതിനുള്ള സാഹചര്യവും ഒരുക്കണം. കൂടാതെ ചെടികൾക്ക് ഗ്രോയിങ് മീഡിയയിൽ വേരുറപ്പിച്ച് നിൽക്കുവാനും കഴിയണം. ഇവയൊക്കെയാണ് ഒരു ഗ്രോയിങ് മീഡിയയുടെ ധർമ്മങ്ങളെന്ന് പറയുന്നത്. ഇനി ഒരു ഗ്രോയിങ് മീഡിയയ്ക്ക് അഥവാ വളർച്ചാ മാധ്യമത്തിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. ഒരു ഗ്രോയിങ് മീഡിയയ്ക്ക് ജലം നന്നായി പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടായിരിക്കണം. ധാരാളം ശുഷിരങ്ങളുള്ളതും വായുസഞ്ചാരം അനുവദിക്കുന്നതുമായിരിക്കണം. പിന്നെ ഭാരം കുറഞ്ഞതും സുലഭമായി ലഭിക്കുന്നതും ഉചിതമായ pH ഉള്ളതുമായിരിക്കണം. രാസവള ജൈവവള പ്രയോഗങ്ങളോട് നന്നായി പ്രതികരിക്കുന്ന ഒന്നായിരിക്കണം. അതായത് സസ്യങ്ങൾക്ക് വേഗത്തിൽ വളങ്ങൾ വലിച്ചെടുക്കുവാൻ സാധിക്കണം. വിഷവസ്തുക്കളോ കീടങ്ങളോ ഉണ്ടാകാൻ പാടില്ല. അടുത്തതായി നമുക്ക് വിവിധ തരത്തിലുള്ള വളർച്ചാ മാധ്യമങ്ങളെ ഒന്ന് പരിചയപ്പെടാം. മണ്ണ് അഥവാ ഗാർഡൻ സോയിൽ, മണൽ അഥവാ സാൻഡ്, കമ്പോസ്റ്റ്, സ്പാഗ്നമോസ്, പീറ്റ്, ക്വയർ പീറ്റ് അഥവാ ചകിരിച്ചോർ, വെർമിക്കുലൈറ്റ്, പെർലൈറ്റ്, സോഡസ്റ്റ്. ഇനി ഇവ ഓരോന്നായി വിശദമായി പഠിക്കാം. ആദ്യമായി ഗാർഡൻ സോയിൽ അഥവാ തോട്ടത്തിലെ മണ്ണ്. വളരെ സുലഭമായി ലഭിക്കുന്നതും ചെലവ് കുറഞ്ഞതുമായ ഒരു മാധ്യമമാണ് ഗാർഡൻ സോയിൽ. പശിമയുള്ളതും വായുസഞ്ചാരം കുറഞ്ഞതുമായ മണ്ണ് തിരഞ്ഞെടുക്കുവാൻ പാടില്ല. മണൽ അഥവാ സാൻഡ്. ധാരാളം ശുഷിരങ്ങളുള്ളതും വായുസഞ്ചാരമുള്ളതും നല്ല നീർവാഴ്ചയുമുള്ള മാധ്യമമാണ് മണൽ. പക്ഷേ വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ് വളരെ കുറവാണ്. പൊതുവെ മണ്ണുമായി ചേർത്താണ് വളർച്ചാ മാധ്യമമായി ഉപയോഗിക്കുന്നത്. അടുത്തതായി കമ്പോസ്റ്റ്. നന്നായി അഴുകിച്ചേർന്ന ജൈവാവശിഷ്ടത്തെയാണ് കമ്പോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഏതൊരു ജൈവാവശിഷ്ടത്തെയും കമ്പോസ്റ്റ് നിർമ്മാണത്തിൻ്റെ സ്രോതസ്സായി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഉദാഹരണം: കരിയില, സസ്യാവശിഷ്ടം, കന്നുകാലികളുടെ വിസർജ്യം, കാലിത്തീറ്റ അവശിഷ്ടം തുടങ്ങിയവ. കൃഷിയിടത്തിൽ കുഴിയെടുത്തോ അല്ലെങ്കിൽ ടാങ്ക് നിർമ്മിച്ചോ കമ്പോസ്റ്റ് തയ്യാറാക്കാവുന്നതാണ്. നല്ല പോഷക സമൃദ്ധമായ മാധ്യമമാണ് കമ്പോസ്റ്റ്. അതായത് സസ്യങ്ങൾക്ക് ആവശ്യമായ പ്രധാന മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് സ്പാഗ്നമോസ് എന്താണെന്ന് നോക്കാം. ഇത് ഒരു തരം പായലാണ്. വെള്ളം പിടിച്ച് വയ്ക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. പായലിൻ്റെ ഭാരത്തേക്കാൾ എത്രയോ മടങ്ങ് വെള്ളം പിടിച്ചു നിർത്തുവാനുള്ള കഴിവ് ഈ പായലിനുണ്ട്. വായു പതിവയ്ക്കൽ ചെയ്യുമ്പോൾ വേര് പിടിപ്പിക്കുവാൻ സ്പാഗ്നമോസ് ഉപയോഗിക്കാറുണ്ട്. അടുത്തതായി പീറ്റ്. ചതുപ്പ് നിലത്തിൽ നിന്നുള്ള അവശിഷ്ടമാണ് പീറ്റ്. വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇത് രൂപാന്തരപ്പെടുന്നത്. നൈട്രജൻ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് കായിക വളർച്ചയ്ക്ക് സഹായിക്കുന്നു. വേര് പിടിപ്പിച്ച നടീൽ വസ്തുക്കൾ, വിത്ത് മുളപ്പിച്ച തൈകൾ എന്നിവ വളർത്തുവാനാണ് പൊതുവെ പീറ്റ് ഉപയോഗിക്കുന്നത്. അടുത്തതായി ക്വയർ പീറ്റ് അഥവാ ചകിരിച്ചോർ.
കയർ വ്യവസായത്തിലെ ഉപോൽപ്പന്നമാണ് ചകിരിച്ചോർ അഥവാ ക്വയർപീറ്റ്. വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ് വളരെ കൂടുതലാണ്. അതായത് ചകിരിച്ചോറിൻ്റെ ഭാരത്തിൻ്റെ 8 മടങ്ങ് വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. നഗരപ്രദേശങ്ങളിലെ കർഷകരുടെ ഇടയിൽ വളരെ പ്രചാരമുള്ളൊരു മാധ്യമം കൂടിയാണ് ചകിരിച്ചോർ. വെർമിക്കുലേറ്റ്, ഹൈഡ്രേറ്റഡ് മെഗ്നീഷ്യം അലുമിനിയം അയൺ സിലിക്കേറ്റ് എന്നതാണ് ഇതിൻ്റെ രാസഘടന. മൈക്കയെ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഉൽപ്പന്നമാണിത്. ധാരാളം ശുഷിരങ്ങളുള്ളതും വളരെ ഭാരം കുറഞ്ഞതും വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവുള്ളതുമായ ഒരു മാധ്യമമാണ് വെർമിക്കുലേറ്റ്. ഇനി പെർലൈറ്റ് എന്ന മാധ്യമം എന്താണെന്ന് നോക്കാം. അഗ്നിപർവ്വതങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രകൃതിദത്തമായ ധാതുവാണ് പെർലൈറ്റ്. ഇതും വളരെ ഭാരം കുറഞ്ഞൊരു മാധ്യമമാണ്. അവസാനമായി സോഡസ്റ്റ് അഥവാ അർക്കപ്പൊടി, ഇത് തടിമില്ലിൽ നിന്നും ലഭിക്കുന്നു. വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നതും വളരെ തുച്ഛമായ വിലയ്ക്കും ലഭിക്കുന്നു. പക്ഷേ ഒട്ടും തന്നെ പോഷകങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പോരായ്മ. പോട്ടിംഗ് മിക്സ്ചേഴ്സ്, 2-3 വളർച്ചാ മാധ്യമങ്ങളെ ആനുപാതികമായി ചേർത്താണ് പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എല്ലാ ഗുണങ്ങളും അടങ്ങിയ വളർച്ചാ മാധ്യമം നമുക്ക് ലഭിക്കും. ഇപ്രകാരം 2 തരത്തിൽ തയ്യാറാക്കിയ പോട്ടിംഗ് മിശ്രിതങ്ങളെ ഒന്ന് പരിചയപ്പെടാം. തൈകൾക്കും വേര് പിടിപ്പിച്ച നടീൽ വസ്തുക്കൾക്കും ഉത്തമമായ ഒരു പോട്ടിംഗ് മീഡിയയുടെ അനുപാതം ഒന്ന് ശ്രദ്ധിക്കുക. 1/2 ഭാഗം മണൽ, 1 ഭാഗം ലോമി സോയിൽ, 1 ഭാഗം പീറ്റ് മോസ്. ഇനി നഴ്സറികളിൽ ആവശ്യമായ ചട്ടിയിൽ വളർത്തുന്ന സ്റ്റോക്ക് പ്ലാന്റുകൾക്കുള്ള മിശ്രിതത്തിൻ്റെ അനുപാതം ശ്രദ്ധിക്കുക. 2 ഭാഗം മണൽ, 4 ഭാഗം ലോമി സോയിൽ, 2 ഭാഗം പീറ്റ് മോസ്, 1 ഭാഗം നന്നായി അഴുകിയ കാലിവളം അഥവാ ഫാമിയാർഡ് മെനൂർ. അടുത്തതായി നഴ്സറി ബെഡിനെ കുറിച്ച് കൂടുതലായി അറിയാം. ഒരു നഴ്സറി ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിത്ത് മുളപ്പിച്ച് തൈകൾ വളർത്തുന്നതിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടീൽ വസ്തുക്കൾ വേര് പിടിപ്പിക്കുന്നതിനോ വേണ്ടി പ്രത്യേകം തയ്യാറാക്കുന്ന കൃഷിയിടത്തെയാണ് നഴ്സറി ബെഡ് എന്ന് പറയുന്നത്. വളരെയധികം ശ്രദ്ധയും കരുതലും നൽകേണ്ട ഒരിടമാണിത്. ഇപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം ശ്രദ്ധയും കരുതലുമാണ് നാം നൽകുന്നത് ഇല്ലേ? അതുപോലെ തന്നെയാണ് സസ്യങ്ങളും. സസ്യങ്ങൾക്ക് അവയുടെ ചെറിയ പ്രായത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ തയ്യാറാക്കുന്ന നഴ്സറി തടം ഒരു താൽക്കാലിക ഇടം മാത്രമാണ്. ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ തൈകളെ പ്രധാന കൃഷിയിടത്തിലേക്ക് അതായത് മെയിൻ ഫീൽഡിലേക്ക് പറിച്ചു നടന്നു അഥവാ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. ഇങ്ങനെ പ്രത്യേകം ഒരുക്കുന്ന നഴ്സറി തടത്തിൽ തൈകളെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങൾ അഥവാ സവിശേഷതകൾ ഉണ്ടെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് റേസിംഗ് സീഡ്ലിങ്സ് ഇൻ നഴ്സറി. നഴ്സറി ബെഡുകൾ പ്രധാന കൃഷിയിടവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ പ്ലോട്ടുകളായതിനാൽ തൈകളെ കൂടുതൽ ശ്രദ്ധയോടെ പരിചരിക്കുവാൻ സാധിക്കുന്നു. പിന്നെ ചെറിയ പ്ലോട്ടായതിനാൽ മറ്റൊരു മെച്ചമെന്ന് പറയുന്നത് ചെടികൾ കരുത്തോടെ വളരുന്നതിന് ആവശ്യമായ അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുവാനും സാധിക്കും. നഴ്സറി ബെഡുകളിൽ രോഗ കീടാക്രമണങ്ങൾക്കെതിരെ സസ്യസംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ വെള്ളം കെട്ടിനിന്ന് വേര് ചീയുന്ന അവസ്ഥയും വളരെ വിരളമാണ്. മാത്രമല്ല വേരുകൾക്ക് ബെഡുകളിൽ നല്ല വായുസഞ്ചാരം ലഭിക്കുകയും ചെയ്യുന്നു. വിത്തുകളുടെ അങ്കുരണ ശതമാനം അഥവാ ജെർമിനേഷൻ പെർസെൻറ്റേജ് പ്രധാന കൃഷിയിടത്തിലെ നേരിട്ടുള്ള നടീൽ രീതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നഴ്സറി ബെഡുകളിൽ വളരെ കൂടുതലാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. പ്രധാന കൃഷിയിടത്തിൽ നേരിട്ടുള്ള നടീൽ രീതിക്ക് ആവശ്യമായ വിത്തിൻ്റെ തോത് നഴ്സറി ബെഡുകളിൽ ആവശ്യമായ തോതിനേക്കാൾ വളരെ കൂടുതലാണ്. അതായത് നഴ്സറികളിൽ വിത്തിൻ്റെ അളവ് വളരെ കുറച്ച് മതിയാകും. അങ്ങനെ വിത്തിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കുവാൻ സാധിക്കുന്നു.
പിന്നെ നഴ്സറികളിൽ തൈകൾ ഒന്നൊന്നര മാസം വരെ വളർത്തിയതിന് ശേഷം പ്രധാന കൃഷിയിടത്തിലേക്ക് പറിച്ചു നടന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ മെയിൻ ഫീൽഡിലെ കൃഷി ചെയ്യുന്ന ദൈർഘ്യം ഒന്നൊന്നര മാസം കുറയുന്നു. അങ്ങനെ കൃഷി സമയം ലാഭിക്കുവാനും കഴിയുന്നു. അടുത്തതായി നഴ്സറി തുടങ്ങുന്നതിനായി സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സൈറ്റ് സെലക്ഷൻ ഫോർ നഴ്സറി. ആദ്യമായി സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ അന്തരീക്ഷ മലിനീകരണം വളരെ കുറവുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക. അതായത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന ചുടുകട്ടകൾ നിർമ്മിക്കുന്ന ചൂളകൾ, പുക ഉയർത്തുന്ന ഫാക്ടറികൾ അടുത്തുള്ള സ്ഥലങ്ങൾ, പിന്നെ റോഡ് ട്രാഫിക് കൂടുതലുള്ള സ്ഥലങ്ങൾ, ഇവയൊന്നും തിരഞ്ഞെടുക്കാതിരിക്കുക. എന്നാൽ നല്ല വെയിലുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക. ടോപ്പോഗ്രഫി ഓഫ് ലാൻഡ് അഥവാ സ്ഥലത്തിൻ്റെ കിടപ്പ്. നല്ല നിരപ്പായ സ്ഥലമാണ് ഏറ്റവും ഉത്തമം. ചെറിയ ചെരിവുള്ള സ്ഥലമാണെങ്കിൽ നിരപ്പാക്കി എടുക്കുക. ഇനി കുന്നൻ പ്രദേശങ്ങളിൽ ടെറസുകളായി അഥവാ തട്ടുകളായി തിരിച്ച് നഴ്സറിക്കായി ഉപയോഗിക്കാം. മണ്ണ്, നല്ല മണൽ കലർന്ന പശ്ചിമരാശി മണ്ണ് അഥവാ ലോമി സോയിൽ ആണ് ഏറ്റവും ഉത്തമം. മണ്ണിൻ്റെ പി എച്ച് ചെറിയ അമ്ലാംശമുള്ളതോ പി എച്ച് 7 അടുത്തോ ആയിരിക്കുന്നത് നല്ലത്. നല്ല നീർവാഴ്ച സൗകര്യം ഉള്ളതുമായിരിക്കണം. അതുപോലെ നന്നായി വെള്ളം പിടിച്ച് നിർത്തുന്ന മണ്ണുമായിരിക്കണം. പിന്നെ നല്ല വളക്കൂറുള്ളതും വായുസഞ്ചാരമുള്ളതുമായ മണ്ണാണ് ഏറ്റവും ഉത്തമം. സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ സ്രോതസ് അടുത്തുണ്ടോ എന്ന് ഉറപ്പു വരുത്തണം. കിണർ, കുളം എന്നിവയൊക്കെയാണ് വെള്ളത്തിൻ്റെ സ്രോതസ്. വെള്ളത്തിൻ്റെ ഗുണമേന്മയാണ് മറ്റൊരു പ്രധാന ഘടകം. വിഷാംശമുള്ളതും കൂടുതൽ ഉപ്പുള്ളതുമായ ജലം നിർബന്ധമായും ഒഴിവാക്കുക. നഴ്സറിക്കായി നല്ല നീർവാഴ്ച സൗകര്യമുള്ള സ്ഥലമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. വെള്ളം കെട്ടി നിന്നാൽ അത് സസ്യങ്ങളുടെ വേരുകളുടെ വളർച്ചയെ ബാധിക്കും. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് മാർക്കറ്റിംഗ്. നഴ്സറിക്കായി യാത്രാ സൗകര്യമുള്ള സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതായത് റോഡ് സൗകര്യമുള്ള സ്ഥലം ആണ് ഉത്തമം. വിപണന സൗകര്യത്തിനായി മാർക്കറ്റിൻ്റെ അടുത്തുള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നതും നല്ലതാണ്. മാർക്കറ്റിൽ നിന്നും വളരെ അകലെയാണെങ്കിൽ യാത്രാ ചെലവ് കൂടുകയും അതുപോലെ ചെടികൾക്ക് യാത്രാവേളയിൽ ക്ഷതമേൽക്കുന്നതിനുള്ള സാധ്യതയും ഏറും. നഴ്സറിയുടെ നല്ല നടത്തിപ്പിന് തൊഴിലാളികളുടെ ലഭ്യത വളരെ പ്രധാനമാണ്. അതും തൊഴിൽ നൈപുണ്യമുള്ള തൊഴിലാളികളുടെ ലഭ്യത ഉറപ്പാക്കണം. നഴ്സറിക്ക് ചുറ്റും ശക്തമായ വേലി തീർക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. വന്യമൃഗങ്ങളുടെയും മോഷ്ടാക്കളുടെയും ആക്രമണം തടയാൻ ഇത് സഹായിക്കും. അതുപോലെ കാറ്റ് അധികമുള്ള പ്രദേശങ്ങളിൽ കാറ്റിനെ തടഞ്ഞു നിർത്തുന്ന വിൻബ്രേക്സ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പിടിപ്പിക്കുന്നത് നല്ലതാണ്. കാറ്റാടി പോലെ പൊക്കമുള്ള മരങ്ങളെ വിൻബ്രേക്സായി ഉപയോഗിക്കാം. ഇനി നമുക്ക് നഴ്സറി ബെഡുകൾ തയ്യാറാക്കുന്ന രീതികളെക്കുറിച്ച് വിശദമായി പഠിക്കാം. നഴ്സറി ബെഡുകൾ 3 തരത്തിൽ തയ്യാറാക്കാവുന്നതാണ്. സങ്കൻ ബെഡ്, ഫ്ലാറ്റ് ബെഡ്, റേസ്ഡ് ബെഡ് എന്നിവയാണ് 3 തരം നഴ്സറി ബെഡുകൾ. ഓരോ പ്രദേശത്തിൻ്റെയും കാലാവസ്ഥയ്ക്കും പ്രത്യേകതയ്ക്കും അനുസരിച്ചാണ് ഏത് തരം നഴ്സറി ബെഡ് തയ്യാറാക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ആദ്യമായി സങ്കൻ ബെഡിനെ പരിചയപ്പെടാം. തറനിരപ്പിൽ നിന്നും താഴ്ത്തി നിർമ്മിക്കുന്ന ബെഡിനെയാണ് സങ്കൻ ബെഡെന്ന് പറയുന്നത്. സങ്കൻ ബെഡ് സാധാരണയായി വരണ്ട പ്രദേശങ്ങളിലും അതായത് വെള്ളം കുറവായ പ്രദേശങ്ങളിലും അതുപോലെ കാറ്റ് അധികമുള്ള പ്രദേശങ്ങളിലുമാണ് തയ്യാറാക്കപ്പെടുന്നത്. സങ്കൻ ബെഡിൽ വെള്ളം ഏറെ നേരം പിടിച്ചു നിർത്തുവാൻ കഴിയും. അങ്ങനെ ജലസംരക്ഷണം ഉറപ്പാക്കും. മാത്രമല്ല തൈകൾ ബെഡിൽ താഴ്ന്നിരിക്കുന്നതിനാൽ കാറ്റിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യും. അടുത്തതായി ഫ്ലാറ്റ് ബെഡ്. വെള്ളം ധാരാളം ലഭിക്കുന്ന
ജലസേചനത്തിന് ബുദ്ധിമുട്ടില്ലാത്ത പ്രദേശങ്ങളിൽ ഫ്ലാറ്റ് ബെഡ് നിർമ്മിക്കാവുന്നതാണ്. നീർവാഴ്ച സൗകര്യവും ഉണ്ടായിരിക്കണം. തറ നിരപ്പിലാണ് ഫ്ലാറ്റ് ബെഡുകൾ നിർമ്മിക്കുന്നത്. വേനൽക്കാലത്തും ശൈത്യകാലത്തും തയ്യാറാക്കുന്ന തൈകൾക്ക് ഫ്ലാറ്റ് ബെഡ് ഉത്തമമാണ്. ഇനി ഫ്ലാറ്റ് ബെഡ് നിർമ്മാണ രീതി പരിചയപ്പെടാം. ആദ്യമായി ഫ്ലാറ്റ് ബെഡ് തയ്യാറാക്കേണ്ട ഇടം വൃത്തിയാക്കി മാർക്ക് ചെയ്യുക. നന്നായി ഇളക്കി പരുവപ്പെടുത്തിയെടുക്കുക. അതിനുശേഷം കാലിവെള്ളം അഥവാ കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്ലാറ്റ് ബെഡ് തയ്യാറായി കഴിഞ്ഞു. ഇനി തൈകൾ അഥവാ വിത്ത് നട്ട് ജലസേചനം നൽകി പൊതയിട്ട് കൊടുക്കാവുന്നതാണ്. മൂന്നാമത്തെ രീതിയായ റേസ്ഡ് ബെഡ് നഴ്സറി കൂടെ പരിചയപ്പെടാം. റേസ്ഡ് ബെഡ് തറ നിരപ്പിൽ നിന്നും 15 മുതൽ 20 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് തയ്യാറാക്കുന്നത്. റേസ്ഡ് ബെഡുകൾ നീർവാഴ്ച സൗകര്യവും വേരുകൾക്ക് വായുസഞ്ചാരവും ഉറപ്പുവരുത്തുന്നു. മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ റേസ്ഡ് ബെഡ് നഴ്സറിയാണ് ഉത്തമം. റേസ്ഡ് ബെഡ് നിർമ്മാണ രീതി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി ഇടം വൃത്തിയാക്കി മാർക്ക് ചെയ്യുക. നന്നായി മണ്ണിളക്കി പരുവപ്പെടുത്തിയെടുക്കുക. അതിനുശേഷം ബെഡിൻ്റെ ചുറ്റുമുള്ള മണ്ണ് ബെഡിലേക്ക് വലിച്ചിടുക. അപ്പോൾ ബെഡിൻ്റെ ഉയരം കൂടുകയും ചുറ്റും ഒരു ചാല് സ്വതവേ നിർമ്മിതമാവുകയും ചെയ്യും. ഈ ചാല് ജലസേചനത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ചാണകവും വളവും ചേർത്ത് കൊടുക്കാം. വളമിടിയിൽ കളനീക്കം ചെയ്യൽ പോലുള്ള പരിപാലന മുറകൾ ചെയ്യുന്നതിന് ബെഡുകൾ തമ്മിൽ 30 മുതൽ 50 സെൻറ്റിമീറ്റർ അകലം നൽകേണ്ടതാണ്. ഇനി വിത്ത് അല്ലെങ്കിൽ തൈകൾ നട്ട് ജലസേചനം നൽകി പൊതയിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു നഴ്സറി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പോഷകം, ഈർപ്പം, വായുസഞ്ചാരം, അതായത് ന്യൂട്രിയൻസ്, മോയ്ചർ, എയറേഷൻ, ഇവ മൂന്നും സസ്യങ്ങളുടെ വളർച്ചയിലെ പ്രധാന ഘടകങ്ങളാണ്. ആയതിനാൽ നഴ്സറി തയ്യാറാക്കുമ്പോൾ ഇവ മൂന്നും സസ്യങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തേണ്ടതാണ്. രണ്ടാമതായി, നല്ല വളക്കൂറുള്ള ജൈവാംശമുള്ള മണ്ണിൽ ബെഡ് തയ്യാറാക്കുക. മൂന്നാമതായി, ജലസേചനം. മണ്ണിൻ്റെ തരം അനുസരിച്ച് ജലസേചനം നൽകുക. മണൽ കലർന്ന മണ്ണാണെങ്കിൽ ഇടയ്ക്കിടെ ജലസേചനം ആവശ്യമാണ്. നാലാമതായി, മണ്ണിലെ രോഗാണുക്കളെയും കീടങ്ങളെയും നിമാവിരകളെയും മണ്ണ് പരിചരണം അഥവാ സോയിൽ ട്രീറ്റ്മെൻറ്റ് നടത്തി നിയന്ത്രിക്കാം. അഞ്ചാമതായി, ബെഡിൻ്റെ വീതി 1 മീറ്ററിനപ്പുറം പാടില്ല. ഇപ്രകാരം ചെയ്താൽ ബെഡിനുള്ളിലെ പരിചരണ മുറകൾ സുഗമമായി നടത്തുവാൻ സാധിക്കും. നീളം ആവശ്യാനുസരണമാകാം. നിലത്തിൻ്റെ ചരിവ് അനുസരിച്ച് ക്രമീകരിക്കാം. അവസാനമായി, നഴ്സറി തൈകൾ വളരെ മൃദുവായതിനാൽ ബെഡുകൾ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാത്ത സ്ഥലത്ത് തയ്യാറാക്കാം. നേരിയ തണലുള്ള സ്ഥലം ഉത്തമം. അടുത്തതായി നഴ്സറി ബെഡിലെ വളപ്രയോഗ രീതിയെക്കുറിച്ച് വിശദമായി പഠിക്കാം. നഴ്സറി ബെഡുകളിൽ ജൈവവളങ്ങളും രാസവളങ്ങളും പ്രയോഗിക്കുന്നു. ജൈവവളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതെ, പ്രകൃതിദത്തമായി നമുക്ക് ലഭിക്കുന്ന ജൈവാവശിഷ്ടത്തെയാണ് ജൈവവളങ്ങൾ എന്ന് പറയുന്നത്. ചാണകം, കോഴിവളം, എല്ലുപൊടി, കമ്പോസ്റ്റ് മുതലായവ. ഇനി രാസവളങ്ങളോ? സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മുതലായവ ഫാക്ടറികളിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നു. രാസവളങ്ങൾ വളരെ ചെറിയ അളവിൽ മാത്രമാണ് ചെടികൾക്ക് നൽകുന്നത്. അതേസമയം ജൈവവളങ്ങൾ കൂടുതൽ അളവിൽ പ്രയോഗിക്കുന്നു. ഇതേക്കുറിച്ചെല്ലാം മുന്നോട്ടുള്ള പാഠങ്ങളിൽ നിങ്ങൾ വിശദമായി തന്നെ പഠിക്കുന്നുണ്ട്. ഇനി നമുക്ക് നഴ്സറിയിലെ വളപ്രയോഗ രീതിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. നഴ്സറികളിൽ ജൈവവളങ്ങൾ പ്രയോഗിക്കുന്ന രീതി മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഓഫ് മെനൂസ്. ജൈവവളങ്ങളിൽ നിന്നും മൂലകങ്ങൾ വളരെ സാവധാനത്തിലാണ് ചെടികൾക്ക് ലഭിക്കുന്നത്. ആയതിനാൽ നിലമൊരുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ജൈവവളങ്ങൾ പ്രയോഗിക്കേണ്ടതാണ്. മാത്രമല്ല, ജൈവവളങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ അളവ് രാസവളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ആയതിനാൽ
കൂടുതൽ അളവ് ഉപയോഗിക്കേണ്ടതാണ്. ഏകദേശം 5 മുതൽ 10 കിലോഗ്രാം ജൈവവെള്ളം 1 മീറ്റർ സ്ക്വയർ വിസ്തീർണം എന്ന തോതിൽ പ്രയോഗിക്കേണ്ടതാണ്. ഇനി രാസവളങ്ങൾ പ്രയോഗിക്കുന്ന വിവിധ രീതികളെക്കുറിച്ച് മനസ്സിലാക്കാം. രാസവളങ്ങൾ 3 രീതിയിൽ നമുക്ക് നഴ്സറികളിൽ പ്രയോഗിക്കാവുന്നതാണ്. ബേസൽ ആപ്ലിക്കേഷൻ, ടോപ്പ് ഡ്രസ്സിംഗ്, ഫോളിയാർ ഫീഡിംഗ് എന്നിവയാണ് ഈ 3 രീതികൾ. ആദ്യമായി ബേസൽ ആപ്ലിക്കേഷൻ അഥവാ അടിവളപ്രയോഗം എന്താണെന്ന് നോക്കാം. നഴ്സറി ബെഡിൻ്റെ നിലമൊരുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വിത്ത് നടീൽ വസ്തുക്കൾ നടുന്ന സമയത്തോ മണ്ണിലിട്ട് കൊടുക്കുന്ന രീതിയാണ് ബേസൽ ആപ്ലിക്കേഷൻ അഥവാ അടിവളപ്രയോഗം എന്ന് പറയുന്നത്. ഫോസ്ഫാറ്റിക് വളങ്ങളും പൊട്ടാസിക് വളങ്ങളുമാണ് ബേസൽ ആപ്ലിക്കേഷന് ഏറ്റവും ഉത്തമം. എന്താണ് ഈ ഫോസ്ഫാറ്റിക് വളങ്ങളും പൊട്ടാസിക് വളങ്ങളും? ഫോസ്ഫറസ് കൂടുതലായി അടങ്ങിയിരിക്കുന്ന വളങ്ങളെ ഫോസ്ഫാറ്റിക് വളങ്ങളെന്നും പൊട്ടാസ്യം കൂടുതലായി അടങ്ങിയിരിക്കുന്ന വളങ്ങളെ പൊട്ടാസിക് വളങ്ങളെന്നും പറയുന്നു. ടോപ്പ് ഡ്രസ്സിംഗ്. വിത്ത് അഥവാ നടീൽ വസ്തു നട്ട് വളർന്നതിന് ശേഷം ഘട്ടം ഘട്ടമായി നൽകുന്ന വളപ്രയോഗ രീതിയാണ് ടോപ്പ് ഡ്രസ്സിംഗ് അഥവാ മേൽ വളപ്രയോഗം എന്ന് പറയുന്നത്. നൈട്രോജീനസ് വളങ്ങൾ അതായത് നൈട്രജൻ മൂലകം പ്രധാനമായി അടങ്ങിയിരിക്കുന്ന വളങ്ങളാണ് മേൽ വളപ്രയോഗ രീതിയിൽ നൽകുന്നത്. 3-ാമത്തെ വളപ്രയോഗ രീതി ഫോളിയാർ ഫീഡിംഗ് ആണ്. വളങ്ങളെ ലായനി രൂപത്തിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് ഫോളിയാർ ഫീഡിംഗ് എന്ന് പറയുന്നത്. പച്ചക്കറി കൃഷിയിലും പൂക്കൃഷിയിലും ഈ രീതി കൂടുതലായി പ്രയോഗിച്ച് കാണുന്നു. നൈട്രോജീനസ് വളങ്ങളും മൈക്രോന്യൂട്രിയൻസും ഫോളിയാർ ഫീഡിംഗ് രീതിയിലൂടെ ചെടികളിൽ പ്രയോഗിക്കുന്നു. വളരെ ചെറിയ അളവിൽ മാത്രം ആവശ്യമുള്ള മൂലകങ്ങളെയാണ് മൈക്രോന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം അയൺ, ക്ലോറിൻ, ബോറോൺ, മോളിബ്ഡിനം മുതലായവ. ഇതുവരെ നമ്മൾ വിവിധ തരം നഴ്സറികളെക്കുറിച്ചും വളപ്രയോഗ രീതികളെക്കുറിച്ചും ഒക്കെ വിശദമായി പഠിച്ചു അല്ലേ? ഇനി അടുത്തതായി നഴ്സറിയിലെ സസ്യസംരക്ഷണത്തെക്കുറിച്ചാണ് കൂടുതൽ വിശദമായി പഠിക്കുവാൻ പോകുന്നത്. എന്താണ് ഈ സസ്യസംരക്ഷണം അഥവാ പ്ലാന്റ് പ്രൊട്ടക്ഷൻ? ആരിൽ നിന്നാണ് നമ്മൾ നമ്മുടെ സസ്യങ്ങളെ സംരക്ഷിക്കേണ്ടത്? അതെ, സസ്യങ്ങളെ ആക്രമിക്കുന്ന രോഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നുമാണ് നമ്മൾ നമ്മുടെ സസ്യങ്ങളെ സംരക്ഷിക്കേണ്ടത്. സസ്യങ്ങളിൽ രോഗം വരുത്തുന്നത് ആരാണ്? സൂക്ഷ്മാണുക്കളായ ഫംഗസ്, ബാക്ടീരിയ, വൈറസ് മുതലായവയാണ് സസ്യങ്ങളിൽ രോഗം പരത്തുന്നത്. അതുപോലെ സസ്യങ്ങളിൽ കീടങ്ങളും ആക്രമിക്കാറുണ്ട്. ഷഡ്പദങ്ങൾ അഥവാ ഇൻസെക്ട്സ്, പിന്നെ നിമാവിരകൾ, മണ്ടരികൾ മുതലായവയെല്ലാം സസ്യങ്ങളെ ആക്രമിക്കുന്നു. അപ്പോൾ ഇവയിൽ നിന്നുമെല്ലാമാണ് നമ്മൾ നമ്മുടെ സസ്യങ്ങളെ സംരക്ഷിക്കേണ്ടത്. അതാണ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇനി നമുക്ക് നഴ്സറിയിലെ പ്ലാന്റ് പ്രൊട്ടക്ഷൻ രീതി എങ്ങനെയാണെന്ന് നോക്കാം. നഴ്സറികളിൽ ചെടികളെ ആക്രമിക്കുന്ന രോഗാണുക്കളും കീടങ്ങളും കാണുന്നത് മണ്ണിലായിരിക്കും. ഇവയെ നിയന്ത്രിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആയതിനാൽ മണ്ണിൽ കാണുന്ന ഈ രോഗാണുക്കളെയും കീടങ്ങളെയും നിയന്ത്രിക്കുവാൻ മണ്ണ് പരിചരണം അഥവാ സോയിൽ ട്രീറ്റ്മെൻറ്റ് നൽകേണ്ടത് അത്യാവശ്യമാണ്. മണ്ണ് പരിചരണം നടത്തുന്നതിൻ്റെ വിവിധ രീതികൾ ഒന്ന് നോക്കാം. സോയിൽ സോളറൈസേഷൻ, സ്റ്റീം ട്രീറ്റ്മെൻറ്റ്, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്, ബയോളജിക്കൽ മെത്തേഡ്. ആദ്യമായി സോയിൽ സോളറൈസേഷൻ അഥവാ സൂര്യതാപീകരണം. ഇത് ഭൗതികമായ രീതിയാണ്. ഇവിടെ സൗരോർജം ഉപയോഗിച്ച് മണ്ണിനെ അനുനശീകരണം ചെയ്യുന്നു. ഈ രീതി സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും മിതോഷ്ണമേഖലാ പ്രദേശങ്ങളിലുമാണ് പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നത്. ഇവിടെ സൂര്യതാപീകരണം വഴി മണ്ണിൻ്റെ താപനില നന്നായി ഉയരുകയും മണ്ണിലുള്ള രോഗാണുക്കളും കീടങ്ങളും നശിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് സൂര്യതാപീകരണം ചെയ്യുന്ന രീതി വിശദമായി പഠിക്കാം. ആദ്യമായി നഴ്സറി ബെഡ് തയ്യാറാക്കുവാൻ ഉദ്ദേശിക്കുന്ന ഇടത്തെ മണ്ണ് നന്നായി തൂമ്പ ഉപയോഗിച്ച് ഇളക്കിയിടുക. മണ്ണിലെ ചെറിയ കല്ലുകളും കളകളും മറ്റും നീക്കിയ ശേഷം മൺകട്ടകൾ ഉടച്ചിട്ട് മണ്ണ് നല്ല പരുവപ്പെടുത്തി എടുക്കുക.
അതിനുശേഷം റോസ് കാൻ ഉപയോഗിച്ച് നന്നായി നനയ്ക്കുക. നന കൊടുത്ത ശേഷം 200 ഗേജ് കട്ടിയുള്ള കറുത്ത പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മൂടിയിടുക. വായു അകത്തേക്ക് കടക്കാത്ത വിധം പോളിത്തീൻ ഷീറ്റിൻ്റെ അരികുകൾ ചെളിമണ്ണ് ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്ത് വയ്ക്കുക. സൂര്യപ്രകാശത്തിൻ്റെ ഊർജത്തിൽ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ നീരാവി നിറയുകയും മണ്ണ് നല്ല ചൂടായി മണ്ണിലെ രോഗങ്ങളെയും കീടങ്ങളെയും കളവിത്തുകളെയും നശിപ്പിക്കുന്നു. 5 മുതൽ 6 ആഴ്ച കഴിയുമ്പോൾ പോളിത്തീൻ ഷീറ്റ് നീക്കം ചെയ്യാം. ഇനി നമുക്കിവിടെ നഴ്സറി ബെഡ് തയ്യാറാക്കാം. ഇനി നമുക്ക് സോയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന മറ്റൊരു രീതി കാണാം, സ്റ്റീം ട്രീറ്റ്മെൻറ്റ്. ഇവിടെ നീരാവി മണ്ണിലേക്ക് കയറ്റിവിട്ട് രോഗാണുക്കളെയും കീടങ്ങളെയും നിയന്ത്രിക്കുന്നു. നഴ്സറി ബെഡ് പോളിത്തീൻ ഷീറ്റിനാൽ മൂടിയിട്ട് അരികുകൾ വായു കടക്കാത്ത വിധം ക്രമീകരിക്കുന്നു. നീരാവി മണ്ണിലേക്ക് 4 മുതൽ 6 മണിക്കൂർ നേരം കടത്തിവിടുന്നു. മണ്ണ് പരിചരണത്തിൻ്റെ മറ്റൊരു രീതി രാസപ്രയോഗമാണ്, അതായത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഫോർമാലിൻ എന്ന രാസപദാർത്ഥം ഉപയോഗിച്ചും രോഗകാരണിയായ കുമിളുകളെ നശിപ്പിക്കുന്ന കുമിൾനാശിനി ഉപയോഗിച്ചും കീടങ്ങളെ നശിപ്പിക്കുന്ന കീടനാശിനി ഉപയോഗിച്ചും നമുക്ക് മണ്ണ് പരിചരണം നടത്താം. ആദ്യം ഫോർമാലിൻ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയെന്ന് നോക്കാം. ഫോർമാലിൻ നല്ല വീര്യം കൂടിയ വിഷാംശമുള്ള ഒരു രാസലായനിയാണ്. ഒരു ഫ്യൂമിഗൻ്റ് കൂടിയാണ്. ഫ്യൂമിഗൻ്റ് എന്നാൽ സാധാരണ താപനിലയിൽ തന്നെ പെട്ടെന്ന് ബാഷ്പീകരിച്ച് വാതക രൂപത്തിലാകുന്നു. മണ്ണിൽ 0.25% ഫോർമാലിൻ ഉപയോഗിച്ചാണ് അണുനശീകരണം നടത്തുന്നത്. ഫോർമാലിൻ പരിചരണ രീതി വിശദമാക്കാം. ആദ്യം നഴ്സറി തടം ആവശ്യാനുസരണത്തിലുള്ള വിസ്തീർണത്തിൽ ഒരുക്കിയിടുക. 0.25% വീര്യമുള്ള ഫോർമാലിൻ ലായനി 1 സ്ക്വയർ മീറ്ററിന് 4 മുതൽ 5 ലിറ്റർ എന്ന തോതിൽ തടത്തിൽ ഒഴിക്കുക. ലായനി ഒഴിച്ച ഉടൻ തന്നെ കട്ടിയുള്ള പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് തടം നന്നായി മൂടിയിടണം. മാത്രമല്ല വായു പുറത്തേക്ക് പോകാത്ത വിധം അരികുകൾ മണ്ണിട്ട് മൂടുകയും വേണം. ഫോർമാലിൻ ഒരു ഫ്യൂമിഗൻ്റ് ആയതിനാൽ സാധാരണ താപനിലയിൽ പെട്ടെന്ന് ബാഷ്പീകരിച്ച് വാതക രൂപത്തിലാകുന്നു. ഈ വാതക രൂപത്തിലുള്ള ഫോർമാലിൻ പുറത്തു പോകാതിരിക്കാനാണ് പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് എയർ ടൈറ്റായി മൂടിയിടുന്നത്. 48 മണിക്കൂറിന് ശേഷം, അതായത് 2 ദിവസങ്ങൾക്ക് ശേഷം, പ്ലാസ്റ്റിക് കവർ എടുത്തു മാറ്റുന്നു. 7 മുതൽ 8 ദിവസം ഫോർമാലിൻ്റെ വിഷാംശം വിഘടിച്ചു പോകുന്നതിന് വേണ്ടി ബെഡ് തുറന്നിടുന്നു. അതിനുശേഷം വിത്ത് നടാവുന്നതാണ്. നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഫോർമാലിൻ നല്ല വിഷാംശമുള്ള ഒരു രാസവസ്തുവാണ്. ആയതിനാൽ ഫോർമാലിൻ പരിചരണം ചെയ്യുമ്പോൾ കയ്യിലിടുന്ന കയ്യുറകൾ, മുഖം മൂടി അഥവാ മാസ്ക്, കണ്ണിന് സംരക്ഷണം നൽകുന്ന ഗോഗിൾസ് എന്നിവ നിർബന്ധമായും ഉപയോഗിക്കണം. മറ്റൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കുമിൾനാശിനി ഉപയോഗിച്ചുള്ള പരിചരണമാണ്. സസ്യങ്ങളിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളായ കുമിളുകളെ നശിപ്പിക്കുന്ന രാസപദാർത്ഥമാണ് കുമിളിനാശിനി. കുമിളിനാശിനികൾ 2 വിധത്തിൽ നമുക്ക് മണ്ണിൽ പ്രയോഗിക്കാം. പൊടി രൂപത്തിലുള്ള കുമിളിനാശിനി മണ്ണിൽ ചേർത്ത് കൊടുക്കാം, അതാണ് ഡ്രൈ ആപ്ലിക്കേഷൻ. 5 ഗ്രാം 1 സ്ക്വയർ മീറ്റർ എന്ന തോതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ലായനി രൂപത്തിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം, അതാണ് ഡ്രഞ്ചിങ്. ലായനി രൂപത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ 4 മുതൽ 5 ലിറ്റർ 1 സ്ക്വയർ മീറ്റർ വിസ്തീർണം എന്ന തോതിൽ ഒഴിച്ച് കൊടുക്കാം. കീടനാശിനികൾ ഉപയോഗിച്ചുള്ള പരിചരണമാണ് മറ്റൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്. മണ്ണിലുള്ള കീടങ്ങളുടെ മുട്ടകൾ, ലാർവ, പ്യൂപ്പ, അഡൽറ്റ് മുതലായവയെ നശിപ്പിക്കുന്നതിന് വേണ്ടി കീടനാശിനികളെ ഉപയോഗിക്കുന്നു. കീടനാശിനികൾ മണ്ണിൽ ലായനി രൂപത്തിലും തരി രൂപത്തിലും ഉപയോഗിക്കാം. ഇതുവരെ കെമിക്കൽ ഉപയോഗിച്ചുള്ള സോയിൽ ട്രീറ്റ്മെൻറ്റാണ് വിശദമാക്കിയത്. ഇനി നഴ്സറി ബെഡുകളിൽ സസ്യസംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു വേറിട്ട രീതി ഒന്ന് പരിചയപ്പെടാം, അതായത് ജൈവികമായ രീതി അഥവാ ബയോളജിക്കൽ മെത്തേഡ്. ഇവിടെ രോഗകാരണിയായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നത് സൂക്ഷ്മാണുക്കളായ ഫംഗസ്, ബാക്ടീരിയ, വൈറസ് മുതലായവയാണ്. ഉദാഹരണത്തിന് ട്രൈക്കോഡെർമ എന്ന മിത്രകുമിൾ
ചെടിയുടെ വേരുകളെ ബാധിച്ച് അഴുകൽ രോഗം ഉണ്ടാക്കുന്ന കുമിളുകളെ നശിപ്പിക്കുന്നു. സ്യൂഡോമോണാസ് ഒരു ബാക്ടീരിയയാണ്. ചെടികളിൽ ഉണ്ടാകുന്ന വിൽറ്റ് അഥവാ വാട്ടം, അഴുകൽ രോഗം എന്നിവയ്ക്കെതിരെ ഉപയോഗിക്കുന്നത് സ്യൂഡോമോണാസാണ്. ഇത്രയും നേരം നമ്മൾ ബെഡിൽ ചെയ്യുന്ന സസ്യസംരക്ഷണ മാർഗങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. മണ്ണിൽ നടുന്ന വിത്തിലും പരിചരണം ആവശ്യമാണ്. കാരണം വിത്തിലൂടെയും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിത്ത് നടുമ്പോൾ കുമിളിനാശിനി പുരട്ടി നടേണ്ടതാണ്. വളരെ കുറച്ച് മാത്രം പൊടി രൂപത്തിലുള്ള കുമിളിനാശിനി ഉപയോഗിച്ചാൽ മതിയാകും. അതായത് 1 കിലോ വിത്തിന് 2.5 മുതൽ 3 ഗ്രാം, ഏകദേശം 1/2 ടീസ്പൂൺ എന്ന തോതിൽ വിത്തിൽ കലർത്തി വെച്ച ശേഷം നടാവുന്നതാണ്. ഈ പരിചരണം വഴി വിത്തിലൂടെ വരാവുന്ന രോഗങ്ങൾ തടയുവാൻ സാധിക്കും. ഇതുവരെ ഗ്രോയിങ് മീഡിയയെക്കുറിച്ചും നഴ്സറി ബെഡിലെ പരിചരണ മുറകളെക്കുറിച്ചുമെല്ലാം വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നന്നായി പഠിക്കുക. ഇത്രയും നേരം ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്ദി, നമസ്കാരം.